ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFന്റെ തോൽവിക്കും മുഖ്യമന്ത്രിയുടെ നിലപാടുകളും കാരണമായെന്ന് തോമസ് ചാഴികാടൻ. പാലായിൽ നടന്ന നവകേരള സദസ്സിലെ ശകാരമടക്കം തിരിച്ചടിയായി. CPM വോട്ടുകളിലെ ചോർച്ച അന്വേഷിക്കണമെന്നും ചാഴികാടൻ പറഞ്ഞു. കേരള കോൺഗ്രസ് എം സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലായിരുന്നു വിമർശനം. കൂടുതൽ വിവരങ്ങളുമായി ജോസി ബാബു ചേരുന്നുണ്ട്. ജോസി, തോമസ് ചാഴികാടന്റെ ഈ വിമർശനം കോൺഗ്രസ് കേരള കോൺഗ്രസ് എമ്മിന്റെ നീക്കത്തെ ഇനി എങ്ങനെ ബാധിക്കും? ഷഹാന, ഈ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ തോൽവി കടുത്ത അതൃപ്തി അവർക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ രാജ്യസഭാ സീറ്റ് ലഭിച്ചതോടുകൂടി ആ അതൃപ്തി ഒരു പരിധിവരെ തണുപ്പിക്കുവാൻ CPMനും LDFനും കഴിഞ്ഞു. പക്ഷെ ഇന്നലെ തെരഞ്ഞെടുപ്പ് യോഗം വിലയിരുത്താൻ ചേർന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലാണ് ഇത്തരത്തിലുള്ള വിമർശനം മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്നത്. പ്രധാനമായും സ്ഥാനാർത്ഥിയായി മത്സരിച്ച് തോറ്റ തോമസ് ചാഴികാടൻ ഈ യോഗത്തിൽ വികാരാധീനനായാണ് സംസാരിച്ചത്. LDF പ്രവർത്തകർ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു, എന്നാൽ ഭരണവിരുദ്ധ വികാരം തിരിച്ചടിയായി എന്ന് അദ്ദേഹം പറഞ്ഞു. ജനങ്ങൾക്കിടയിൽ മുഖ്യമന്ത്രിയുടെ സമീപനങ്ങളും നിലപാടുകളും വലിയ രീതിയിൽ അതിർത്തിക്കിടയാക്കിയിട്ടുണ്ടായിരുന്നു. പാലായിൽ നവകേരള സദസ്സിനിടെ തനിക്ക് നേരെ ഉണ്ടായ മുഖ്യമന്ത്രിയുടെ സമീപനം, അത് ആളുകൾക്കിടയിൽ വലിയ ചർച്ചയായി. അക്കാര്യത്തിൽ തനിക്ക് തന്റെ ബുദ്ധിമുട്ടും വിഷമവും അദ്ദേഹം ഈ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ പറയുകയും ചെയ്തു. കൂടാതെ CPM വോട്ടുകൾ LDFന് ലഭിക്കാതെ പോയതും അന്വേഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തു. തിരുത്തലുകൾ അനിവാര്യമാണ് എന്ന് പറഞ്ഞാണ് അദ്ദേഹം ചർച്ച അവസാനിപ്പിച്ചത്. എന്നാൽ മുഖ്യമന്ത്രിയെ പ്രതിരോധിച്ചായിരുന്നു ചെയർമാൻ ജോസ് കെ മാണി യോഗത്തിൽ സംസാരിച്ചത്. ഘടകകക്ഷികൾക്ക് തോൽവിയിൽ കൂട്ടുത്തരവാദിത്തമുണ്ട് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. എന്നാലും അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ വോട്ടുകൾ നഷ്ടപ്പെട്ടു പോയതിൽ LDF ഗൗരവ തരത്തിലുള്ള ചർച്ച നടത്തണമെന്നുള്ള ഒരു പൊതുവികാരമാണ് യോഗത്തിൽ ഉയർന്നത്. മറ്റ് വിഷയങ്ങൾ പ്രധാനമായും ഭൂപരിഷ്കരണ കമ്മീഷൻ രൂപീകരണം, വന്യജീവി ആക്രമണങ്ങളിൽ പരിഹാരം തേടി ഉപസമിതി എന്നിവയാണ് വേണമെന്നുള്ള ആവശ്യവും ഈ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ കേരള കോൺഗ്രസ് ആവശ്യപ്പെടുകയുണ്ടായി. ഷഹാന, ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നിൽ മുഖ്യമന്ത്രിയുടെ നിലപാടുകളും കാരണമായി എന്നാണ് തോമസ് ചാഴികാടന്റെ വിമർശനം. ജോസി ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.